മുഖ്യമന്ത്രി മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ അറസ്റ്റ് മെമ്മോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിടുമ്പോൾ സിപിഎമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണ്. ആദ്യഘട്ടത്തിൽ ശിവശങ്കർ കുറ്റാരോപിതൻ, അങ്ങനെ കുറ്റാരോപിതനായ ആളെ ഞങ്ങൾ സ്ഥാനത്തു നിന്ന് ഒഴിവാക്കി. ശിവശങ്കർ ചെയ്ത കുറ്റത്തിന് മുഖ്യമന്ത്രി എന്ത് പിഴച്ചു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്ന ഇടത്ത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ നിന്ന് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് വേണ്ടി ആ ബാഗേജ് വിട്ടുകിട്ടാൻ ശിവശങ്കർ വിളിച്ചിട്ടുണ്ട് എന്ന കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുമ്പോൾ അത് കാര്യങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതാക്കി മാറ്റുക തന്നെയാണ്. ഡോളർ കടത്ത് പോലുള്ള രാജ്യദ്രോഹത്തിന്റെ പരിധിയിൽ വരാവുന്ന കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുമ്പോൾ അതും സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കുകയാണ്. സ്വപ്ന സുരേഷിന്റെ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിക്കുന്നയാളായി ഈ സംസ്ഥാനത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി മാറിയിട്ടും അതേക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയോ സർക്കാരിന്റെ മറ്റേതെങ്കിലും ഘടകങ്ങളോ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അരിയാഹാരം കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ അല്പം പ്രയാസമാകും എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. എല്ലാം ശിവശങ്കറിൽ ഒതുങ്ങിത്തീരും എന്ന് വിചാരിച്ചിരുന്ന ഇടത്ത് കഴിഞ്ഞ 108 ദിവസമായി ശിവശങ്കറിനെ തുടർച്ചയായി 100 മണിക്കൂറിലധികം ചോദ്യം ചെയ്തിട്ടും അറസ്റ്റ് ചെയ്യുന്നൊന്നുമില്ലല്ലോ, കോടതി തന്നെ പറഞ്ഞില്ലേ അറസ്റ്റ് വേണ്ട എന്ന്, ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചിരുന്ന സിപിഎമ്മിൻ്റെ പ്രതിരോധ നിരക്കാർ പെട്ടെന്ന് അവരുടെ പ്രതിരോധം മൂടിവെച്ച് ദുർബലരായിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രതിപക്ഷത്തിന് അതേ ആർജവത്തോടുകൂടി ആഞ്ഞടിക്കാനുള്ള ഒരവസരവും അതുകൊണ്ട് തന്നെയാണ് സമര പരമ്പരകൾക്ക് സംസ്ഥാനത്ത് തുടക്കമായിരിക്കുന്നത്. നാടെങ്ങും സമരം തുടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ള ആവശ്യമാണ്. ശിവശങ്കർ സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രി അകത്താകും എന്ന നിലയിലേക്ക് ആ പ്രചരണത്തിൻ്റെ ഇപ്പോഴത്തെ ഘട്ടത്തെ കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിക്കുകയാണ്. അത് ജനങ്ങളുടെ ഇടയിലേക്ക് നൽകുന്ന സന്ദേശം നിസ്സാരമായൊരു സന്ദേശമാകില്ല. സിപിഎമ്മിൻ്റെ സൈബർ അണികൾക്ക് അത്ര പെട്ടെന്ന് അതിനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാനും സാധിക്കില്ല. കാരണം ഒരു വലിയ പക്ഷം ശിവശങ്കർ ഈ കേസിലും ബലിയാടാക്കപ്പെടുന്നുണ്ട് എന്ന ചിന്താഗതിയുണ്ട്. ശിവശങ്കറിനെ കൊണ്ട് എല്ലാ കുറ്റവും ഏറ്റുപറയിപ്പിച്ച് തങ്ങളിലേക്ക് എത്തിയേക്കാവുന്ന ചൂണ്ടുവിരലുകളെ തിരികെ കൊണ്ടുപോയിക്കുന്നതിനുള്ള ശ്രമം സിപിഎമ്മിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് എന്ന ആരോപണവുമായി പല കോണുകളിൽ നിന്നും രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമപ്രവർത്തകരും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്തെത്തിയിട്ടുണ്ട്. കൃത്യമായി ശിവശങ്കർ ഈ കേസിലെ ഒരു വലിയ ബലിയാടായി മാറുന്നു എന്നർത്ഥം. അത് നേരത്തെയും സൂചിപ്പിച്ചിരുന്നതാണ്. ശിവശങ്കറിനെ ഈ കേസിനിൽ 100 മണിക്കൂറോളം ചോദ്യം ചെയ്തിട്ടും കൃത്യമായ തെളിവുകളുടെ അഭാവത്തിൽ അറസ്റ്റ് ചെയ്യാൻ എൻഐഎക്ക് സാധിക്കാതെ വന്ന ഒരു സ്ഥിതിവിശേഷം. പിന്നീട് ഈ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ടൊക്കെയാണ് എൻഫോഴ്സ്മെൻറ്റും കസ്റ്റംസും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതും അത് ഏറ്റവും ഒടുവിൽ സാധ്യമായത്. പക്ഷേ ശിവശങ്കറിനെ കസ്റ്റഡിയിൽ കിട്ടി ചോദ്യം ചെയ്യുകയാണ് എങ്കിൽ ഡിജിറ്റൽ തെളിവുകളുടെ കൂടി പിൻബലത്തോടുകൂടി ശിവശങ്കറിൻ്റെ ഒരുപാട് അനധികൃത ഇടപാടുകൾ പുറത്തു കൊണ്ടുവരാനും അതിൽ എവിടെയെങ്കിലുമൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ള സ്വാധീനം തിരിച്ചറിയാനും സാധിക്കും എന്ന പ്രതീക്ഷ അന്വേഷണ സംഘം വച്ചു പുലർത്തുന്നുണ്ട്. രസകരമായ മറ്റൊരു കാര്യം, ഈ അന്വേഷണം ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നതും ശിവശങ്കറിനെ ഇങ്ങനെ മാനസികമായി പീഡിപ്പിക്കുന്നതുമൊക്കെ ഒരു വലിയ ചർച്ചയാകുമ്പോൾ ഈ കേസിന് നേരിട്ടുള്ള നിരീക്ഷണം നടത്തുന്ന അജിത് ദോവൽ അടക്കമുള്ള ആളുകൾ അന്വേഷണ ഏജൻസികളോട് സംഗതി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ കാര്യങ്ങൾ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ശിവശങ്കറിൻ്റെ അറസ്റ്റ് എന്ന നിലയിലേക്ക് ഇഡി കടക്കുന്നത്. കസ്റ്റംസും അറസ്റ്റിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസവും ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്ന അവസരത്തിൽ ഇഡി അല്ലെങ്കിൽ കസ്റ്റംസ് രണ്ടിലൊരാൾ അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഏതായാലും സാമ്പത്തിക കുറ്റകൃത്യത്തിൻ്റെ പരിധിയിൽപ്പെടുത്തി എൻഫോഴ്സ്മെൻ്റ് അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ സമാന സ്വഭാവമുള്ള കേസായതിനാൽ കസ്റ്റംസിന് കൂടി ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വിട്ടുകിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ അവരും പുലർത്തുന്നുണ്ട്.
ചുരുക്കത്തിൽ ശിവശങ്കർ ഈ കഴിഞ്ഞ 108 ദിവസങ്ങളിൽ അന്വേഷണ ഏജൻസികളുടെ മുന്നിലിരുന്ന 108 മണിക്കൂർ 100 മണിക്കൂറുകളേക്കാൾ കഠിനമുള്ള ചില മണിക്കൂറുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല അവിടെയാണ് സത്യം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ആ സത്യത്തിൽ എപ്പോഴെങ്കിലും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കണ്ണികൾ ഉൾപ്പെടുമെങ്കിൽ അത് സിപിഎമ്മിനെ തീർത്തും പ്രതിരോധത്തിലാക്കുന്നു കഴിഞ്ഞ 4 മാസമായി വലിയ രീതിയിൽ പ്രതിരോധിച്ചു കൊണ്ടുവന്ന ഒരു വിഷയത്തെ പെട്ടെന്ന് ശിവശങ്കറിന്റെ വാക്കുകളിൽ കൂടി തങ്ങൾക്കെതിരായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക സിപിഎമ്മിന് ഇല്ലാതില്ല പിണറായി വിജയൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും കാരണം ശിവശങ്കർ ചെയ്ത തെറ്റുകൾക്ക് ഞാൻ എന്തിനു ഉത്തരവാദിത്തം ഏൽക്കണം എന്നുള്ള ചോദ്യം അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ അറിയാതെ പോകുന്ന പിണറായി വിജയൻ അപ്പുറത്തേക്ക് മറ്റു ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ കൈകടത്തലുകൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പ്രത്യേകിച്ച് ജലീലും കടകംപള്ളി സുരേന്ദ്രനും ഇപി ജയരാജനും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ പ്രതിസ്ഥാനത്ത് ആണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് മക്കളുടെ കാര്യത്തിലായാലും മതഗ്രന്ഥത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ ചില ഇടപെടലുകൾ ഈ മന്ത്രിമാരുടെ ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതും ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രി അറിയാതെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഭരണപക്ഷത്തുള്ള ആരുടെയെങ്കിലും ഒക്കെ പിന്തുണയില്ലാതെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പിണറായി വിജയനെ പോലുള്ള ഒരാൾ ഇരിക്കുമ്പോൾ സാധിക്കുമോ എന്നും ഒക്കെയുള്ള നാട്ടുകാരുടെ മാന്യമായ ചെറിയ സംശയങ്ങൾക്ക് മറുപടി പറയേണ്ടുന്ന ഉത്തരവാദിത്തമുണ്ട് സർക്കാരിന് സ്വാഭാവികമായും